ഇസ്ലാമിക സമൂഹം അതിന്റെ കാലുഷ്യതയിലൂടെ നടന്നു പോകുമ്പോ, ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ, ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിലെ പടപ്പുറപ്പിടപാട് നടക്കുമ്പോ, ആ സമയത്ത് കൈബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന 12 രാജ്യങ്ങൾ വന്ന അബദാലികൾ എന്റെ സഹോദരങ്ങളെ ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ഒരല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു, അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദേ പറഞ്ഞതൊക്കെ ശരിയാണോ? 1000 വട്ടം ശരിയാണ്, 1000 വട്ടം ശരിയാണ്. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ, ബഹുമാനപ്പെട്ട അബുദാലികൾ മുഴുവനും ഇമാം മഹ്ദിയെ കാണാൻ കൈബാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് കൈപിടിച്ച് നടത്താ, ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും. ആ നായകനാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും, ഇമാം മഹ്ദി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹ്ദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കടക്കും. അബുദാലികൾ മദീനയിലെത്തുമ്പോ ഇമാം മഹ്ദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും. അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹ്ദി മദീനയിലേക്ക് പോകും. അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വരും. അവസാനം അബുദാലികൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകനെ അന്വേഷിച്ച് കൈബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കൈബാലയത്തിന്റെ വാതിലിനെയും മക്കാമ ഇബ്രാഹിമിന്റെയും നടുവില് മുൽതസിമിലേക്ക് നെഞ്ചു തേർത്ത് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന, ഇങ്ങി വട്ടി പറയുന്ന 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബുദാലികൾ പറയും, ഇമാം മഹ്ദിയാണ്, ഇമാം മഹ്ദിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഇമാം മഹ്ദി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുന, ആ ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ വഹുവ റജുലുൻ ആദിയുന, ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി. ഇസ്മുഹു മുഹമ്മദ്, ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കസനം ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പ്രിയപ്പെട്ട മകന് ഹുസൈൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാം മഹ്ദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇരുനിറമാണ്, മെലിഞ്ഞു നീണ്ട നാസികയുള്ള, വലിപ്പമുള്ള നീണ്ട പുരികമുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, സുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള, നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള, വിളങ്ങുന്ന മുഖമുള്ള, ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കൈബാലയത്തിന്റെ കിള്ളയുടെ നടുവില് മക്കാമ ഇബ്രാഹിമിന്റെയും കൈബാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന 40-ഓടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബുദാലികൾ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി ആരാ? ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ, ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യന്. പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹ്ദി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം. വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യൻ. ഇസ്മുഹു മുഹമ്മദ്, ഇമാം മഹ്ദിയുടെ പേര് യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്.
മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി കഴബാലയത്തിൽ വെച്ചിട്ടാണ് അബ്ദാലികൾ ഇമാം മഹദിയെ കണ്ടുമുട്ടുക. ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക. ഇമാം മഹദി കഴബാലയത്തിൽ വെച്ച് വരും എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം, ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ 1980 കഴബാലയത്തിലേക്ക് ഇടിച്ചു കയറി ഹറം ഷെരീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഞാൻ ഇമാം മഹദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി 1980 രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷെരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി ഹറം ഷെരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചു മാറ്റി ആ ഭാഗത്തിരുന്ന മൈക്കെടുത്ത് കയ്യിൽ വെച്ചിട്ട് അബൂ മുഹമ്മദ് അൽ കഹ്താനി, ഞാൻ ഇമാം മഹദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും, ഇത് നടന്നിട്ട് അധികം വർഷമൊന്നുമായിട്ടില്ല, വെറും 30 1980 കടന്നു വന്ന അയാൾ മസ്ജിദുൽ ഹറാം പിടിച്ചടക്കി. വിശുദ്ധമായ ഹറം ഷെരീഫിലെ സുബഹി നമസ്കാരം നടത്ത ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്തു വെച്ച് ഞാനാണ് ഇമാം മഹദി എന്ന് സ്വയം പ്രഖ്യാപിച്ച അബൂ മുഹമ്മദ് അൽ കഹ്താനി, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി. അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അസ്ത്രപ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ഷെരീഫിൽ അവലം വരുവന്നാ ജഅൽനാ ഹറമന ആമിനാ, നിർഭയത്വത്തിന്റെ നാടെന്നുള്ളാന്റെ ഖുർആൻ വിശദീകരിച്ച മസ്ജിദുൽ ഹറാമിൽ വെടിവെച്ച് മുടങ്ങുകയാണ്. സുരക്ഷാ ഭടന്മാരുടെ തോക്കുകൾ ഗർജിക്കുകയാണ്. കുറേ സമയത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഭൂമി, നിർഭയത്വത്തിന്റെ ഭൂമി, പിതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ഷെരീഫിന്റെ ഭൂമിയിൽ വെടിവെച്ച മുടങ്ങി സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റിട്ട് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹറം ഷെരീഫിൽ പിടഞ്ഞു വീടുമ്പോ 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മക്കാ നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും, അവൻ ഹറമിലോട്ട് കടക്കും, അവൻ കൊല ചെയ്യപ്പെടും, അവനെ ആരും വിശ്വസിക്കുകയില്ല. രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും, രണ്ടാമത്തെ ആള് കേബാലയത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോ ലോകത്തുള്ള അബദാലുകൾ അയാളുടെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്യുമെന്ന് അബൂ മുഹമ്മദ് കഹ്താനിയുടെ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ 1980 ലോകം കണ്ടതാണ്. അബ്ദു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവോടുകൂടി യഥാർത്ഥ മഹദി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. കൈബാറിയത്തിന്റെ വാദന്റെയും മക്കാമ ഇബ്രാഹിമിന്റെയും പുറകില് അബദാലുകൾ ചെന്നിട്ട് പറയും, ഇല്ല നിങ്ങൾ നിരാകരിക്കണ്ട, നിങ്ങൾ ഇമാം മഹദിയാണ്, നിങ്ങൾ ഇമാം മഹദിയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എല്ലാ അടയാളവും നിങ്ങളിൽ ഞങ്ങൾ കാണുകയാണെന്ന് പറയുമ്പോ ഇമാം മഹദി ഏറ്റെടുക്കുകയില്ല. ഇമാം മഹദി പറയും, ഇല്ല ഞാൻ മഹദിയല്ല, മഹദിയല്ല, മഹദിയല്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 12 രാജ്യങ്ങൾ വന്ന അബദാലുകൾ അദ്ദേഹത്തോട് പറയും, ഇമാം മഹദിയോട്, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ, ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ രക്തം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ ഇമാം മഹദി കഴബാലയത്തിന്റെ വാതിലിൽ ഒരു കൈ പിടിച്ചിട്ട് വലത്തേക്ക് ഇമാം മഹദി അവരുടെ മുമ്പിലോട്ട് നീക്കുമ്പോ ആ പണ്ഡിതന്മാര് മുഴുവനും ഇമാം മഹദിയുടെ കയ്യിൽ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യും. ആ സമയത്ത് ആകാശത്ത് നിന്നൊരു അശരീരി ഉണ്ടാകും, ഇത് ഇമാം മഹദിയാണ്, ഇത് അല്ലാഹു നിയോഗിച്ച ഇമാം മഹദിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്. ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹ് ഈസയാണ്, മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ, നടുവില് താങ്ങി പിടിക്കുന്നത് ഇമാം മഹദിയാണടാ, ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹ് ഈസയാണടാ. ആർക്കാണ് എന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക, ആർക്കാണ് എന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക,
എത്ര അബൂ ഖുറൈബകൾ ജനിച്ചാലും എത്ര ഖുർആനുകൾ ഒപ്പിച്ച് ചിന്തിയാലും എത്ര മുസ്ലിമീങ്ങളുടെ ശിരസ്സട്ട കബന്ധങ്ങൾ കൊണ്ട് പേരോട്ടം നടത്തിയാലും ഏറെക്കാണ് ബോംബുകൾ വർഷിച്ചാലും എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും ആയിരക്കണക്കിന് ബോംബുകളെ സംവിധാനിക്കുന്ന പെന്റഗൺ എത്ര കുതിച്ചുയർന്നാലും എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ, മദ്യം താങ്ങുന്നത് മഹ്ദിയല്ലയോ, അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയല്ലയോ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ലോകം മുഴുവനും വാർത്ത പരരുകയാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹ്ദി വരികയാണ്. ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുന്നു. ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു. എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു. മർദ്ദനങ്ങൾക്ക് വിരാമമിടപ്പെടുന്നു. പിന്നീട് മർദ്ദനങ്ങളില്ല, പിന്നീട് പീഡനങ്ങളില്ല, ശത്രുക്കളില്ല. ലോകം മുഴുവനും ഇമാം മഹ്ദിയുടെ കീഴിൽ ഒരു കള്ളമില്ല, പൊളിവചനമില്ല, അശാന്തിയില്ല, വൈതരണികളില്ല, കലാപങ്ങളില്ല, കാലുഷ്യതകളില്ല, ഒന്നുമില്ലാതെ ഇമാം മഹ്ദിയുടെ പുറകില് ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഇമാം മഹ്ദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം മഹ്ദി ഭരണം നടത്താൻ തുടങ്ങുമ്പോ അതാ ഇമാം മഹ്ദിയെ വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് 96,000 വരുന്ന ആളുകൾ 96,000 വരുന്ന ആളുകൾ ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും. ആ സൈന്യം 8 ഭാഗമായിട്ടായിരിക്കും വരിക. 8 പേര് കൊടിപിടി ഓരോ കൊടിയുടെ കീഴിലും 12,000 പേര് വെച്ച് 96,000 പേര് ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ 12 അബദാലുകളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളും ഇമാം മഹ്ദി അവരോട് പോരാടും. ആ പോരാട്ടത്തിന്റെ നടുവിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാം മഹ്ദി 96,000 വരുന്ന ജൂമ സമൂഹത്തെ തകരത്ത് തരിപ്പണമാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദിയെ വകവരുത്താൻ 96,000 വരുന്ന സൈന്യം, 8 പേര് കൊടി പിടിക്കും, ഓരോ കൊടിയുടെ കീഴിലും 12,000 പേരുണ്ടാകും. ഈ സംഭവത്തെയാണ് ഇമാം മഹ്ദി അവരോട് യുദ്ധം ചെയ്യും. 4 ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കും. ഈ യുദ്ധത്തിനാണ് ഹർ മജ്ദൂൻ എന്ന് പറയുന്നത്. ഈ ഹർ മജ്ദൂൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അവരുടെ ബൈബിളിൽ ഹർ മജ്ദൂനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന് പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ. ഹർ മജ്ദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും, ഇമാം മഹ്ദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന് അത് ഈസാ നബിയുടെ വരവിന് തൊട്ടു മുമ്പാണ്, അതോടുകൂടിയാണ് ഈസാ നബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹർ മഹദോൻ എന്നാണ് ഈ വാക്കിന് പറയുന്നത്. അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും. ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ, ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതം എന്നാണ്. മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്ത പ്രദേശത്ത് വെച്ച് ഇമാം മഹ്ദിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ദൂൻ എന്ന് പറയുക. ഈ ഹർ മജ്ദൂന് ശേഷമാണ് ഈസാ നബി ലോകത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഓ ജീസസ് കം, ഓ ജീസസ് കം, യേശുവേ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി. ഇനി ഈ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടു കൂടിയാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള, ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ്. അറിയൂ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ്. പ്രവചകൻ, പ്രവാചകനല്ല, പ്രവചകൻ. പല നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നോസ്ട്രാഡമസ്. 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും 8 കാലുകൾക്ക് മുമ്പേ നോസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു. അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ 1ാം ലോകമഹായുദ്ധവും നടന്നു, 2ാം ലോകമഹായുദ്ധവും നടന്നു. നൊസ്ത്രാഡമസിന്റെ പ്രവചനത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും നടക്കുന്നത്.
മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് നസ്റ്റാഡമസ് പ്രവചിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം 1997 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്ട്രാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു: യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ, അതിന്റെ ഇടതു പുതുനൂറ്റാണ്ടിലെ 9-ാം മാസം, ആ 9-ാം മാസത്തിൽ 45 നിലയ്ക്കുമേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നിസമാനമാക്കും. യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും. ടവർ നിലംപതിക്കും. കോട്ട നിലംപരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പറയും: മൂന്നാം ലോകമഹായുദ്ധം ആഗതമായി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമണം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്ട്രാഡമസ് പ്രവചിക്കുകയാണ്. പുതുനൂറ്റാണ്ടിലെ 9-ാം മാസം ന്യൂയോർക്കിലെ 45 നിലയുള്ള യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നു വരും. നൊസ്ട്രാഡമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു തുടർ വിഷയമാണിത്. ഇമാം മഹ്ദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു.